പാലക്കാടിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. ഏതായാലും നാളെ രാവിലെയോടുകൂടി ആ ജനവിധി നമ്മൾക്കറിയാൻ കഴിയും. ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് LDF സ്ഥാനാർത്ഥി പി സരനുമൊപ്പം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമാണ്. അപ്പോൾ എപ്പോഴും സരൻചേട്ടൻ്റെ മുഖം ചിരിച്ച് ഒരു ആഹ്ലാദത്തോടുകൂടിയുള്ള ഒരു സന്തോഷത്തോടുള്ള മുഖമാണ്. നാളെ ഒരു ഉച്ചയൊക്കെ സമയമൊക്കെ ആകുമ്പോഴും ഈ ചിരിമുഖത്ത് കാണും. അതൊരു സംശയവും വേണ്ട. റിസൾട്ട് ജനങ്ങളാണല്ലോ നമ്മളെ വിജയിപ്പിക്കുന്നതും വിജയത്തിനോട് അടുപ്പിച്ചു നിർത്തുന്നതും. എന്തായാലും പരാജയമെന്നൊന്നില്ല എന്നാണ് സെക്രട്ടറിയും ഞാനും സംസാരിച്ചപ്പോഴും. ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. അത് വോട്ടിൻ്റെ എണ്ണത്തിൽ ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് നാളെ സാങ്കേതികമായി മാത്രം. പക്ഷേ രണ്ടാം സ്ഥാനത്തിൽ നിന്ന് ഒരു വോട്ട് പോലും അല്ലെങ്കിൽ ഒരു പടി പോലും പുറകോട്ടില്ല എന്നുള്ളത് ഇലക്ഷൻ്റെ വോട്ടിങ്ങിൻ്റെ അന്ന് തന്നെ ഉറപ്പിച്ചൊരു കാര്യവും അത് ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചോ എന്നുള്ളതാണ് CPM കണക്കിലൂടെ പരിശോധിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് നിന്ന് CPM ഒരു ജയത്തോളം അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. എങ്ങനെയായിരുന്നു ഒരു അനുഭവം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒന്നൊന്നര മാസം നീണ്ട ഒരു അനുഭവം? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിന്ന് ജയത്തിനോട് അടുപ്പിക്കാനുള്ള ഒരു നിലയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ നാളെ നിങ്ങളീ പറഞ്ഞ കാര്യം വസ്തുതയാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. മറ്റൊന്നും കൊണ്ടല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെല്ലാം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൂന്നാം സ്ഥാനക്കാരല്ലേ, മൂന്നാം സ്ഥാനമല്ലേ, എങ്ങനെ നിങ്ങൾ ജയിക്കുമെന്ന്. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM അല്ല, വട്ടിയൂർക്കാവ് മാതൃകയിൽ ഈ മണ്ഡലം പിടിച്ചെടുത്തു. അതിനുള്ള എല്ലാ വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിനകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടമാകുമ്പോഴേക്കും ഒന്നാം സ്ഥാനത്തിലേക്ക് അത് രൂപപ്പെട്ടു വരും. പാലക്കാടിൻ്റെ ഹൃദയമെടുപ്പ് ഇപ്രാവശ്യം LDFനൊപ്പമാണ്. ഒപ്പം പാലക്കാട് നഗരസഭാ മേഖലയിലടക്കം കൃത്യമായ മുന്നേറ്റം LDF ഉണ്ടാക്കുമെന്നും ഇരുവരും പറയുന്നു. MS സുജിത്തിനൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.